വെൽക്കം ടു യശോധായ ജൂ പ്ലാറ്റ്ഫോം കേരള വാട്ടർ അതോറിറ്റിയുടെ ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകളാണ് നടക്കുന്നത് ഇന്ന് നമുക്ക് ബയോളജിയിലെ ഫൈലം കോർഡേറ്റ വരെയുള്ളത് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഫൈലം പോരിഫ്ര മുതൽ അനലിഡ വരെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് ഫൈലം ആർത്രോപോഡ നോക്കാം ഫൈലം ആർത്രോപോഡ എന്താണ് ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് ആനിമേലിയ വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ് അനിമേലിയയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫൈലോ എന്ന് പറയുന്നത് ആർത്രോപോഡയാണ് ഇതിനകത്ത് വരുന്നതാരാണ് ഇൻസെക്റ്റുകളാണ് ഇനി ഇതിൻ്റെ ആ ഒരു പോർഷൻ എത്ര എന്നുള്ളത് നോക്കുക ഓവർ ടു തേർഡ്സ് ഓഫ് ഓൾ നെയ്ംഡ് സ്പീഷീസ് ഓൺ എർത്ത് ആർ ആർത്രോപോഡ്സ് നമ്മൾ ഈ എർത്തിൽ നെയിം ചെയ്തിട്ടുള്ള സ്പീഷീസിൻ്റെ എത്ര ഭാഗമാണ് മൂന്നിൽ രണ്ട് ഭാഗവും ആർത്രോപോഡുകളാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവർക്ക് ഓർഗൻ സിസ്റ്റംസ് ഉണ്ട് ബോഡിയിൽ ദെൻ ബയോലാട്രൽ സിമിട്രിയാണ് ട്രിപ്ലോ ആണ് സെഗ്മെൻറ്റഡ് ആണ് സീലോമേറ്റ് ആനിമൽസും ആണ് അടുത്ത് വരുന്നത് ദ ബോഡി ഓഫ് ആർത്രോപോഡ്സ് ഈസ് കവേർഡ് ബൈ കൈറ്റിനസ് എക്സോസ്കെലറ്റിൻ ഇവരുടെ ബോഡി കവർ ചെയ്തിരിക്കുന്നത് എന്ത് എക്സോസ്കെൽറ്റൻ വെച്ചിട്ടാണ് കൈറ്റിൻ കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയ എക്സോസ്കെൽറ്റൻ വെച്ചിട്ടാണ് ഇനി ഇത് നോക്കുക ദ ബോഡി കൺസസ് ഓഫ് ഹെഡ് തൊറാക്സ് ആൻഡ് അപ്ഡോമൻ ഇവരുടെ ബോഡി ഓരോ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്കെടുത്ത് പറയാൻ പറ്റും ഒന്ന് ഹെഡ് അടുത്ത് തൊറാക്സ് റീജിയൻ ഉണ്ട് പിന്നെ എന്തുണ്ട് അപ്ഡോമൻ ഉണ്ട് പിന്നെ അടുത്ത പ്രത്യേകത ദേ ഹാവ് ജോയിൻ്റഡ് അപ്പൻറ്റേജസ് ജോയിൻറ്റഡ് അപ്പൻറ്റേജസ് അതിൽ തന്നെ ആർത്രോസ് എന്ന് പറയുന്നത് ജോയിൻ്റ് എന്നും പോഡെന്ന് പറയുമ്പോൾ അപ്പൻറ്റേജസ് എന്നുമാണ് മീനിങ് സൊ ജോയിൻ്റ് അപ്പൻറ്റേജസ് ആണ് ഇവർക്ക് ഉള്ളത് അടുത്തത് വെരി വെരി ആണ് റെസ്പിറേറ്ററി ഓർഗൻസ് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ഗിൽസ് ഗിൽസ് ബുക്ക് ലങ്സ് ഓർ ട്രക്കിയൽ സിസ്റ്റം ഓക്കെ ഇവരുടെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് ആണ് റെസ്പിറേറ്ററി ഓർഗൻസ് അതായതൊക്കെയാണ് ഗിൽസും ഗിൽസും ബുക്ക് ലങ്സോ അല്ലെങ്കിൽ ട്രക്കിയൽ സിസ്റ്റമൊക്കെയാണ് ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻസ് പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം വരുമ്പോൾ ഓപ്പൺ ആണ് ഓപ്പൺ ടൈപ്പ് ആണ് സർക്കുലേഷൻ ദെൻ സെൻസറി ഓർഗൻസ് ലൈക്ക് ആൻ്റിനെ ഐസ് ഐസ് എങ്ങനെയാവാം കോമ്പൗണ്ട് ആവാം സിമ്പിൾ ആവാം ദെൻ സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻസ് പ്രസൻറ്റ് ഈ കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എക്സാം പ്ലസ് ടു ലെവലിൻ്റെ എക്സാം ആയിരുന്നു അതിന് ചോദിച്ചൊരു ചോദ്യമാണ് ഈ പറയുന്ന സെൻസറി ഓർഗൻസ് താഴെ തന്നിരിക്കുന്നതിൽ ആർത്രോപോട്ട്സിൻ്റെ സെൻസറി ഓർഗൻസ് ഏതൊക്കെയെന്നുള്ളതായിരുന്നു ചോദ്യം അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും വായിച്ചിട്ടില്ലാത്തവർക്ക് പോലും പെട്ടെന്ന് ആൻറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റും കോമ്പൗണ്ട് ഐസ് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഈ സ്റ്റാറ്റോസിസ്റ്റ് വന്നപ്പോഴത്തേക്കും അവിടെ പലർക്കും കൺഫ്യൂഷനായി കാരണം ഒരു തവണയെങ്കിലും ഇത് പഠിച്ചവർക്ക് മാത്രമല്ല കേട്ടിരിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ കാരണം സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കല്ല അല്ലേ അപ്പോൾ ഇവരുടെ സെൻസറി ഓർഗൻസ് നോക്കി വെക്കുക ആൻഡിനെ ഐസ് കോമ്പൗണ്ട് ആൻഡ് സിമ്പിൾ ദെൻ സ്റ്റാറ്റോസിസ്റ്റ് ഓർ ബാലൻസിങ് ഓർഗൻസ് പ്രസൻറ്റ് അടുത്തത് എക്സ്ക്രീഷനാണ് എക്സ്ക്രീഷൻ ടേക്സ് പ്ലേസ് ത്രൂ മാൽപിജിയൻ ട്യൂബ്യൂൾസ് പല ഓർഗൻസിൻ്റെയും പല ഓർഗനിസംസിൻ്റെയും നെയിമും അവരുടെ എക്സ്ക്രീറ്ററി ഓർഗനുമായിട്ട് ഇങ്ങനെ എഴുതിയിട്ട് ചേരുമ്പടി ചേർക്കുക എന്നോ അല്ലെങ്കിൽ അതിൽ തെറ്റായത് ഇതൊക്കെ ആയിരിക്കും നമുക്ക് ചോ വരുന്ന ചോദ്യങ്ങളും അപ്പോൾ എക്സ്ക്രീഷൻ ഇവിടെ ഇതിലൂടെയാണ് നടക്കുന്നത് ത്രൂ മാൽപിജിൻ ട്യൂബ്യൂൾസ് ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ് ദെൻ ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് യൂഷ്വലി ആണ് അല്ലെ ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡിയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ദേ ആർ മോസ്റ്റ്ലി ഓ വി പാരസ് ആണ് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും ഇൻഡയറക്റ്റ് ആയിട്ടോ നടക്കാം അതായത് ലാർവൽ സ്റ്റേജ് ഉണ്ടാവാം ഉണ്ടാവാതെ ഇരിക്കാം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇവരുടെ ആണ് ഇക്കോണമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്സ് ഏതൊക്കെയാണ് എ പിസ് ബി പിന്നെ ബോംബിക്സ് സിൽക്കും ലാ ലിഫർ ലാക്ക് ഇൻസെക്റ്റ് ദെൻ വെക്ടേഴ്സിൽ വരുമ്പോൾ അനോഫിലസ് ക്യൂലെക്സ് എ ഡിസ് ഇതെല്ലാം മൊസ്കിറ്റോസാണ് ദെൻ ഗ്രിഗേറിയസ് പെസ്റ്റിലെ ലോകസ്റ്റ് ലോക്കസ്റ്റ് ലിവിങ് ഫോഴ്സിലെന്ന് പറയുന്നത് ലിമുലസ് ഓർ കിങ് ക്രാബ് ഇത്രയാണ് എക്സാമ്പിൾസ് അടുത്ത ഫൈലം നോക്കാം ഫൈലം മൊളസ്ക ഫൈലം മൊളസ്ക ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ആനിമൽ ഫൈലം ആനിമൽ ആനിമ കിങ്ഡം അനിമേലേക്കാത്തുള്ള ഫസ്റ്റ് ലാ ഫൈലം ഏതായിരുന്നു ലാർജസ്റ്റ് ഫൈലം നമ്മൾ ആദ്യം പറഞ്ഞ അർത്രോപോഡ ഇനി രണ്ടാമത്തെ ലാർജസ്റ്റ് ഫൈലം ഏതാണ് ഫൈലം മൊലസ്ക പിന്നെ മൊലസ് അവരുടെ ഇത് നോക്കുക ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ബോഡി ബയലാറ്ററൽ സിമെട്രിയാണ് ആണ് സീലോമേറ്റ് ആനിമൽസ് ആണ് ഇവരുടെ ബോഡി കവർ ചെയ്തുകൊണ്ട് എന്ത് കാണും ഒരു കാൽക്കേരിയസ് ഷെല്ല് കാണും കേട്ടോ ബോഡി ഈസ് കവേർഡ് ബൈ എ കാൽക്കേരിയസ് കാൽക്കേരിയസ് ഷെൽ ആൻഡ് ഈസ് അൺസെഗ്മെൻറ്റഡ് വിത്ത് എ ഡിസ്റ്റിങ്ക്ട് ഹെഡ് മസ്കുലാർ മസ്കുലർ ആൻഡ് വിസറൽ ഹംബ് മറ്റെടുത്ത് എങ്ങനെയായിരുന്നു ഫൈലം ചിത്രപ്പോടയ്ക്കകത്ത് അവർ അവർക്ക് എക്സോസ്കെൽറ്റൺ എന്തായിരുന്നു കൈറ്റിനസ് എക്സോസ്കെൽറ്റൻ ആയിരുന്നു പിന്നെ സെഗ്മെൻറ്റഡ് ആയിരുന്നു ഇവിടെ മൊളസ്കേൽ വരുമ്പോൾ കാൽക്കേരിയസ് ഷെല്ലും അതുപോലെ അല്ലെങ്കിൽ ഇവർക്ക് മിക്കവാറും ഷെല്ല് പ്രസൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ ബോഡി ചുറ്റി ചുറ്റായിട്ട് പിന്നെ വരുന്ന എന്താണ് സെഗ്മെൻറ്സ് ഇല്ല അൺസെഗ്മെൻറ്റഡ് ആണ് പിന്നെ ഇവർക്ക് വ്യക്തമായിട്ടുള്ള എന്തൊക്കെ പോർഷനാണ് ഒരു ഹെഡും മസ്കുലർ ഫൂട്ടും പിന്നെ ഒരു വിസറൽ ഹമ്പും എ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഫോംസ് എ മാൻറ്റിൽ ഓവർ ദി വിസറൽ ഹമ്പ് വിസറൽ ഹമ്പിൻ്റെ മേലെയായിട്ട് ഒരു മാൻഡലായിട്ട് ആര് കാണും സ്പോഞ്ചി ലെയർ ഓഫ് സ്കിന്ന് ഉണ്ടാവും ദ സ്പേസ് ബിറ്റ്വീൻ ദ ഹംപ് ആൻഡ് ദ മാൻഡിൽ ഈസ് കോൾഡ് ദ മാൻഡൽ ക്യാവിറ്റി ഇൻ വിച്ച് ഫെദർ ലൈക്ക് ഗിൽസ് ആർ പ്രസൻറ്റ് അപ്പോൾ ഇവരുടെ ഗിൽസ് പ്രസന്റ് ആയിരിക്കുന്നത് ഗിൽസ് എന്ന് പറയുമ്പോൾ എന്തോന്നാണ് എക്സ് റെസ്പിറേറ്ററി അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി ഫങ്ഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർക്ക് ഗിൽസ് പ്രസൻ്റ് ആയിരിക്കുന്നത് സോ അവർ കാണുന്നത് മാൻഡൽ ക്യാവിറ്റിയിലാണ് മാൻറ്റൽ ക്യാവിറ്റി എന്ന് പറയുന്നത് എന്താണ് സ്പേസ് ബിറ്റ്വീൻ ദ മാൻഡൽ ആൻഡ് ദ ഹംബ് അടുത്തത് ഇവരുടെ ആൻ്റീരിയർ ഹെഡ് ദ ആൻറ്റീരിയർ ഹെഡ് റീജ്യൻ ഹാസ് സെൻസറി ടെൻ്റക്കൾസ് ടെൻഡക്കൾസ് സെൻസറി ടെൻഡക്കിൾസ് ആണ് ഫൈലം മൊളസ്കിൽ ദ മൗത്ത് കണ്ടെയ്ൻസ് എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഓർ ഫോർ ഫീഡിംഗ് കോൾഡ് റാഡില അപ്പോൾ ഇവരുടെ മൗത്തിൽ ഫീഡിങ്ങിന് വേണ്ടിയിട്ട് ഓർഗനാണ് റാഡുല എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് വരുന്നത് ഇവർ ആണ് ഓവിപാരസ് ആണ് ഇൻഡയറക്റ്റ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുവയ്ക്കുക പൈല ആപ്പിൾ സ്നെയിൽ ടാഡ പേൾ ഓയിസ്റ്റർ സെപ്പിയ ഫിഷ് ലോലിഗോ സ്ക്വിഡ് ഒക്ടോപ്പസ് ഡെവൽ ഫിഷ് അപ്ലീ അപ്ലൈസിയ സീ ഹെയർ ഡെൻറ്റാലിയം ടസ്ക് ഷെൽ ആൻഡ് കീറ്റോപ്ലൂറ കൈറ്റൺ അടുത്ത ഫൈലം ഫൈലം എക്കൈനോ ഡേറ്റ ദീസ് ആനിമൽസ് ഹാവ് ആൻ എൻഡോസ്കെലിറ്റൺ ഓഫ് കാൽക്കേരിയസ് ഓസിക്കിൾസ് ആൻഡ് ഹെൻസ് ദ നെയ്മ് എക്ക് എക്കൈനോ ഡെർമേറ്റ ഇവർക്ക് എങ്ങനെയായിരിക്കും ഇവർക്കൊരു എൻഡോ ഇത്രയും നേരം നമ്മൾ എക്സോസ്കെലിറ്റൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരിൽ എക്കൈനോ ഡെർമെറ്റ് ഡെർമെറ്റയ്ക്ക് ഈ ഒരു പേര് വന്നത് തന്നെ എന്തോന്നാണ് എൻ ഇവർക്കൊരു എൻഡോസ്കെലിറ്റൻ ഉണ്ട് ഉണ്ട് ആ എൻഡോസ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ കാൽക്കേരിയസ് ഓസിക്കിൾസ് കൊണ്ടുള്ള എൻഡോസ്കെലിറ്റിൻ പ്രസൻറ്റാണ് ഓൾ ആർ മറൈൻ വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പിന്നെ അഡൾട്ട് എക്കേനോഡേംസിനാണെങ്കിൽ അഡൾട്ട് അഡൽട്ടിനാണെങ്കിൽ റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കും ഇവരുടെ ബോഡി എന്ന് പറയുമ്പോൾ റേഡിയൽ സിമെട്രിയും ലാർവേ ലാർവേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ യങ്ങ് യങ് സ്റ്റേജിൽ എങ്ങനെയായിരിക്കും ബയലാറ്ററൽ സിമെട്രിയും ആയിരിക്കും പിന്നെ ഇവർ ട്രിപ്ക്രോ ട്രിപ്പ്ലോബ്ലാസ്റ്റിക്കാണ് സീലോമാറ്റാനിമൽസ് ആണ് ഡയജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ് അല്ലേ കംപ്ലീറ്റ് എന്ന് പറയുമ്പഴത്തേക്ക് എന്തായിരിക്കും അവർക്ക് മൗത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ഹേനസിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും സോ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് വിത്ത് മൗത്ത് ഓൺ ദി ലോവർ വെൻട്രൽ സൈഡ് ആൻഡ് ഹേനസ് ഓൺ ദി അപ്പർ ഡോർസൽ സൈഡ് ദ മോസ്റ്റ് ഡിസ്റ്റിക്റ്റീവ് ഫീച്ചർ ഓഫ് എക്കനോഡേംസ് ഈസ് ദി പ്രസൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം അപ്പോൾ നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു മറ്റൊരു ഫൈലത്തിനായിരുന്നു ഏത് ഓർത്ത് വയ്ക്കുക ദെൻ ഇപ്പോൾ പറഞ്ഞാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം എല്ലാം കൂടി ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുക വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ത് എന്തിനാണ് ഫയലും എക്കേനോ ഡാംസിനാണ് വാട്ടർ വോസ്കുലർ സിസ്റ്റം ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ ക്യാപ്ചർ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആൻഡ് റെസ്പിറേഷൻ പിന്നെ ഇവർക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം ആബ്സെൻ്റ് ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ആബ്സെൻ്റ് പിന്നെ സെക്സസ് ആർ സെപ്പറേറ്റ് പിന്നെ റീപ്രൊഡക്ഷൻ വരുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫെർട്ടിലൈസേഷൻ യൂഷ്വലി എക്സ്റ്റേണൽ ആണ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് വിത്ത് ഫ്രീ സ്വിമ്മിംഗ് ലാർവ ഇൻഡയറക്റ്റ് പറഞ്ഞാൽ തന്നെ അവിടെ ലാർവൽ സ്റ്റേജ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എക്സാമ്പിൾസ് കൂടി നോക്കി വയ്ക്കുക ആസ്റ്റേരിയസ് സ്റ്റാർഫിഷ് എക്കൈനസ് സിയർച്ചിൻ ആൻറ്റിഡൻ സീ ലില്ലി കുക്കുമേരിയ സീ കുക്കുംബർ ആൻഡ് ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ അടുത്തു നോക്കുന്ന ഫൈലം ഹെമികോർഡേറ്റ 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 വാസ് ഏർലിയർ കൺസിഡേർഡ് ആസ് എ സബ് ഫൈലം അണ്ടർ ഫൈലം കോർഡേറ്റ ഫൈലം കോർഡേറ്റയ്ക്ക് അകത്ത് വരുന്ന ഒരു ഫൈലമായിട്ടായിരുന്നു ആദ്യമൊക്കെ ഹെമികോർഡേറ്റനെ കണ്ടുപിടിച്ചിരുന്നത് എന്താണ് തിരിച്ചു വച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണിതൊരു ഡിഫറൻറ്റ് ഫൈലമായിട്ടാണ് ഹെമികോർഡേറ്റ മാറിയിരിക്കുന്നത് ബട്ട് നൗ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ആസ് എ സെപ്പറേറ്റ് ഫയലം അണ്ടർ നോൺ കോർഡേറ്റ ഓക്കെ അപ്പോൾ ഇവരിപ്പം ആദ്യമൊക്കെ ഇവരെ ഇങ്ങനെയായിരുന്നു കോർഡേറ്റ ഫൈലത്തിനകത്തായിരുന്നു വെച്ചിരുന്നത് പിന്നീട് കൂടുതൽ പഠനം നടന്നതിനു ശേഷം ഇവർ ഇവരെന്തു ചെയ്തു നോൺ കോർഡേറ്റയിലോട്ട് മാറ്റി ഹെമി കോർഡേറ്റ ഹാവ് എ റുഡിമെൻറ്ററി സ്ട്രക്ചർ ഇൻ ദി കോളർ റീജ്യൻ കോൾട്ട് സ്റ്റൊമാക്കോഡ് എ സ്ട്രക്ചർ സിമിലർ ടു നോട്ടോകോഡ് ഇവർക്ക് സ്റ്റൊമാക്കോഡ് എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രക്ചർ ഒരു സ്ട്രക്ചർ ആണ് അതായത് നമ്മുടെ ഈ കോർഡേറ്റ്സിന് അവരുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ ഡെവലപ്മെൻ്റൽ ടൈമിൽ എന്തുമായിട്ടും മീസോഡിലി ഡിറൈവ് ചെയ്യുന്ന ഒരു റോഡിലേക്ക് സ്ട്രക്ചർ ഉണ്ട് അതിൻ്റെ പേരാണ് നമ്മൾ നോട്ടോ നോട്ടോകോഡ് പഠിച്ചത് എന്തിന് കോർഡേറ്റുകൾക്ക് അതുപോലെ ഇവർക്ക് ഒരു ഒരു റീജിയൻ ഇവർക്കൊരു സ്ട്രക്ചർ പ്രസൻ്റ് ആയിരിക്കും അതിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അപ്പോൾ ആ ഒരു സിമിലാരിറ്റി വെച്ചിട്ടാണ് ആദ്യമൊക്കെ ഇവരെ ഫൈലം കോർഡേറ്റയ്ക്ക് ആക്കിയിരുന്നത് പിന്നീട് അവരെന്ത് ചെയ്തു നോൺ കോർഡേറ്റയിലോട്ട് മാറ്റി ദിസ് ഫൈലം കൺസിസ് ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മറൈൻ ആനിമൽസ് അപ്പോൾ ഇതിനകത്ത് വരുന്നത് ചെറിയൊരു ഗ്രൂപ്പ് എന്താണ് മറൈൻ ആനിമൽസാണ് ആണ് ആണ് വേം ലൈക്ക് മറൈൻ ആനിമൽസ് ആണ് പിന്നെ ഇവരുടെ ഓർഗൻ ഇവരുടെ ലെവൽ ഓഫ് ബോഡി ഓർഗനൈസേഷൻ നോക്കുക ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അവരുടെ ആണ് സിമറ്ററി ആണ് സീലിംഗ് ആണ് ൊമേറ്റോട് ഇവരുടെ ബോഡിയുടെ ഷേപ്പ് ഒക്കെ നോക്കുക ബോഡി ഈസ് സിലിണ്ട്രിക്കൽ ആൻഡ് ഈസ് കമ്പോസ്റ്റ് ഓഫ് ആൻ ആൻറ്റീരിയർ ആൻഡ് ലോങ്ങ് ട്രങ്ക് ഓക്കെ ഒരു മേലെ എന്താണ് ആൻറ്റിറ്റിയർ ഒരു പ്രൊബോസിസ് ദെൻ ഒരു കോളർ ദെൻ എന്താണ് ട്രങ്ക് പോർഷൻ ആണ് വരുന്നത് ലോങ് ആയിട്ടുള്ള ട്രങ്ക് പോർഷൻ ഇവരുടെ സെർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓപ്പൺ ടൈപ്പ് ആണ് റെസ്പിറേഷൻ നടക്കുന്നത് ഗിൽസ് വഴിയും എക്സ്ക്രീറ്ററി ഓർഗൻ എന്താണ് പ്രൊബോസിസ് ഗ്ലാൻഡോ ആണ് പ്രൊബോസിസ് ഗ്ലാൻഡ് വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത് ഇവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ്റെ പേരാണ് പ്രൊബോസിസ് ഗ്ലാൻഡ് സെക്സസ് എങ്ങനെയാണ് സെപ്പറേറ്റ് ആണ് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ആണ് ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ് ഇൻഡയറക്റ്റ് െന്റ് എക്സാമ്പിൾ വരുന്നത് ബലനോഗ്ലോസസ് ആൻഡ് സക്കോ സാക്കോഗ്ലോസസ് ആണ് എക്സാമ്പിൾ അടുത്ത് വരുന്നത് ഫൈലം കോർഡേറ്റ ആനിമൽസ് ബിലോങ്ങിങ് ടു ഫൈലം കോർഡേറ്റ ആർ ഫണ്ടമെന്റലി ക്യാരക്ടറൈസ്ഡ് പ്രസൻസ് ഓഫ് നൊട്ടോ കോഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നോട്ടോ കോഡ് ഡോർസെൽ ഹോളോസ് ഹോളോ നെർവ് കോഡ് ആൻഡ് പെയർഡ് ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ് അപ്പോൾ ഇതിൽ ഈ ഒരു കോർഡേറ്റയുടെ ഏറ്റവും എന്താണ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് നോട്ടോകോഡ് ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ പെയേർഡ് ഫാരൻജിയൽ ഗിൽ സ്ലിറ്റ്സും പ്രസൻ്റ് ആണ് കണ്ട ഗിൽ സ്ലിറ്റ്സും അതുപോലെ നോട്ടോകോഡും പ്രെസൻ്റ് ആയിരിക്കും പിന്നെ വരുന്നത് ദീസ് ആർ ബൈ ലാറ്ററൽ സിമെട്രി ഇവരുടെ സിമെട്രി ബൈലാറ്ററൽ സിമെട്രി ആണ് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ് സിലോമേറ്റ് ആണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് വരുന്നത് ദേ പൊസസ് എ പോസ്റ്റ് ടെയിൽ ആൻഡ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഇവരുടെ സെർക്കുലേറ്ററി സിസ്റ്റം വന്നിട്ട് ക്ലോസ്ഡ് ആണ് പിന്നെ ഇവർക്കൊരു പോസ്റ്റ് ഏനൽ ടെയിൽ കൂടി പ്രശ്നമാണ് പോസ്റ്റ് ഏനൽ പാർട്ടും കൂടി ഉണ്ട് ഇനി ഈ ഒരു ടേബിൾ വരിവരി ഇമ്പോർട്ടൻ്റ് ആണ് കമ്പാരിസൺ ഓഫ് കോർഡേറ്റ്സ് ആൻഡ് ഹെമി കോർഡേറ്റ്സ് രണ്ടുപേരുടെയും കമ്പാരിസൺ ആണെങ്കിൽ എന്തായിരിക്കും നോട്ടോകോഡ് പ്രെസൻ്റ് ആണ് പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ ഹോളോ ആൻഡ് സിംഗിൾ ഫാരിങ്സ് ആണെങ്കിലോ പെർഫറേറ്റഡ് ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ് ഹാർട്ട് ഈസ് വെൻട്രൽ എ പോസ്റ്റ് ഏനൽ പാർട്ട് ടെയിൽ ഈസ് പ്രസൻറ്റ് ഇത്രയും കാര്യങ്ങൾ ആർക്കാണ് കോർഡേറ്റ്സിനാണ് പിന്നെ എന്താണ് നോൺ കോർഡേറ്റ്സിനാണെങ്കിൽ നോട്ടോകോഡ് ഉണ്ടായിരിക്കോ ഇല്ല അവിടെ ആബ്സെൻ്റ് ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റം നമ്മുടെ കോർഡേറ്റ്സിന് ആണെങ്കിൽ ഇവിടെ വെൻട്രൽ ആണ് വെൻട്രൽ സോളിഡ് ആൻഡ് ഡബിൾ ആണ് നമുക്ക് കോർഡേറ്റ്സിലാണെങ്കിൽ ഡോർസൽ ഹോളോ സിംഗിൾ ആണ് ഓക്കെ ഡോർസൽ ഹോളോ സിംഗിൾ മറ്റെടുത്താണെങ്കിൽ വെൻട്രൽ സോളിഡ് ഡബിൾ പിന്നെ ഗിൽ ഗിൽസ്ലിറ്റ്സ് ആബ്സെൻ്റ് ആണ് ഗിൽ ഗിൽസ്ലിറ്റ്സ് ആർ ആബ്സെൻ്റ് ഹാർട്ട് വരുന്നത് ഡോർസെൽ ആണ് ഉണ്ടെങ്കിൽ തന്നെ ഇഫ് പ്രസൻറ്റ് ദെൻ എങ്ങനെയായിരിക്കും ഉണ്ടെങ്കിൽ അവർക്ക് ഡോർസെൽ സൈഡിലായിരിക്കും ഹാർട്ട് വരുന്നത് പോസ്റ്റ് ഏനൽ ടൈൽ ആബ്സെൻ്റ് ആണ് ഓക്കെ ഇനി അടുത്ത് ഫൈലം കോർഡേറ്റ് കോർഡേറ്റീസ് ഡിവൈഡഡ് ഇൻറ്റു ത്രീ സബ് ഫൈല ഫൈലം കോർഡേറ്റ് മൂന്ന് സബ് ഫൈലായിട്ട് ഡിവൈ ഡിറൈവ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് യൂറോ കോർഡേറ്റ് രണ്ടാമത്തത് സെഫാലോ കോർഡേറ്റ് മൂന്നാമത്തത് വെർട്ടിബ്രേറ്റ് ഓക്കെ സെഫൈല യൂറോകോർഡേറ്റ ആൻഡ് സെഫാലോകോർഡേറ്റ ആർ ഓഫൻ റെഫേർഡ് ടു എസ് പ്രോട്ടോകോർഡേറ്റ്സ് ഇതിൽ ആദ്യം പറഞ്ഞ ഈ യൂറോകോർഡേറ്റയും അതുപോലെ സെഫാല യൂറോയും സെഫാലയും കൂടി അറിയപ്പെടുന്നത് അവരെ റെഫർ ചെയ്യുന്ന ഒരു പേരാണ് പ്രോട്ടോകോർഡേറ്റ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ആൻഡ് ആർ എക്സ്ക്ലൂസീവ്ലി മറയുന്നത് അതായത് ഇവർ മറൈൻ ഹാബിറ്റാറ്റിൽ മാത്രമാണ് ഇവർ ജീവിക്കുന്നത് ഇൻ യൂറോകോർഡേറ്റ നോട്ടോകോഡീസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ വയൽ ഇൻ സെഫാലോകോർഡേറ്റ ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ഹെഡ് ടു ടെൽ റീജിയൻ ആൻഡിസ്പെർഡ് ൻറ്റ് ത്രൂഔട്ട് ദയർ ലൈഫ് അപ്പോൾ ഇവർ കോർഡേറ്റ എന്നല്ലേ പറഞ്ഞു അപ്പൊ കോർഡേറ്റയുടെ കോർഡേറ്റയുടെ നോട്ടോ കോഡിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ഈ യൂറോ കോർഡേറ്റയിലും സെഫാലോ കോർഡേറ്റിലും അതെന്തെന്ന് ചോദിച്ചാൽ യൂറോ കോർഡേറ്റയിലാണെങ്കിൽ നൊട്ടോ കോഡ് എപ്പോഴായിരിക്കും അവരുടെ ലാർവൽ ടെയിലും മാത്രമേ പ്രസൻറ്റായിരിക്കുകയുള്ളൂ ഓക്കെ സെഫാലോ കോർഡേറ്റയിലാണെങ്കിൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ലാർവൽ സ്റ്റേജ് എന്നല്ല അവരുടെ ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഈ ഒരു നൊട്ടോ കോഡ് ആയിരിക്കും ഫ്രം ഹെഡ് ടു ടെൽ റീജ്യൻ ഹെഡ് മുതൽ ടെയിൽ റീജ്യൻ വരെ അവരുടെ ആണ് എക്സാമ്പിൾ വരുമ്പോൾ യൂറോ യൂറോകോർഡേറ്റയിൽ വരുന്നത് ആസിഡിയ സാൽപ്പ ഡോലിയോളം അതുപോലെ സെഫാലോകോർഡേറ്റിൽ വരുമ്പോഴത്തേക്കും ബ്രാങ്ക്യോസ്റ്റോമ മറ്റൊരു പേരെന്താണ് ആംഫിയോക്സസ് ഓർ ലാൻസ്ലെറ്റർ ഇനി വെർട്ടിബ്രേറ്റയിൽ നോക്കാം ദ മെമ്പേഴ്സ് ഓഫ് സഫൈലം വെർട്ടിബ്രേറ്റ പോസസ് നൊട്ടോ കോഡ് ഡ്യൂറിങ് ദി എംബ്രിയോണിക് പീരീഡ് വെർട്ടിബ്രേറ്റയിലാണെങ്കിലും നൊട്ടോ കോഡ് എപ്പോഴായിരിക്കും എംബ്രിയോണിക് ടൈമിലും ടൈമിലാണ് ഈ ഒരു നൊട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കുക ദ നൊട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം ഇൻ ദി അഡൾട്ട് അപ്പോൾ എംബ്രിയോണിക് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഈ ഒരു നൊട്ടോ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി വെർട്ടിബ്രൽ കോളമാണ് അഡൾട്ടിൽ പ്രസൻ്റ് ആവുന്നത് അഡൾട്ടിലും വരുന്നത് ഓക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നത് ദസ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആൻഡ് ആർ കോർഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് എല്ലാ വെർട്ടിബ്രേറ്റ്സും കോർഡേറ്റ് ആണ് പക്ഷേ ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് ഓക്കെ അതായത് എല്ലാവർക്കും നൊട്ടോ കോർഡൻ്റല്ലേ പക്ഷേ നമ്മുടെ വെർട്ടിബ്രേറ്റ്സ് വരുമ്പോഴത്തേക്കും അവർക്ക് അഡൾട്ട് ആകുമ്പോഴത്തേക്കും കോ നൊട്ടോകോഡിന് പോരെ അതു നേരെ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം വെർട്ടിബ്രൽ കോളമായിട്ട് റീപ്ലേസ് ചെയ്യണം അപ്പോൾ എല്ലാ വെർട്ടിബ്രേറ്റ്സും കോർഡേറ്റ്സ് ആണെന്ന് പറയാം ബിക്കോസ് അവർക്ക് നൊട്ടോകോഡിൻ്റെ പ്രസൻസ് അവരുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് എല്ലാ കോർഡേറ്റ്സും വെർട്ടിബ്രേറ്റ് അല്ല അതായത് കോർഡേറ്റ് ആണെങ്കിൽ അവിടെ നൊട്ടോ കോഡ് ത്രൂട്ട് പ്രസൻറ്റ് ആയിരിക്കണം പക്ഷേ ഇവർക്ക് എന്താണ് വെർട്ടിബ്രേറ്റ്സിൽ അഡൽട്ട് ആവുമ്പഴത്തേക്കും അത് ആബ്സെൻ്റ് ആവുകയാണ് ഓക്കെ ദസ് ആൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോർഡേറ്റ്സ് ബട്ട് ഓൾ കോർഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ് ബിസൈഡ്സ് ദ ബിസൈഡ്സ് ദ ബേസിക് കോർഡേറ്റ് ക്യാരക്ടേഴ്സ് വെർട്ടിബ്രേറ്റ്സ് ഹാവ് എ വെൻട്രൽ മസ്കുലാർ ഹാർട്ട് വിത്ത് ടു ത്രീ ഓർ ഫോർ ചേംബേഴ്സ് എന്തൊക്കെ ഉണ്ടായിരിക്കും മറ്റ് കോർഡേറ്റ് ക്യാരക്ടേഴ്സിലെത്തും വെർട്ടിബ്രേഡ്സിന് വ്യത്യാസമായിട്ട് വരുന്നത് വെൻട്രലായി വെൻട്രൽ ഭാഗത്തായിട്ട് ലെഫ്റ്റ് ഹെൻറ്റ് സൈഡിലായിട്ട് മസ്കുലർ ഹാർട്ട് ഉണ്ടാവും ഹാർട്ടിൻ്റെ ചേമ്പേഴ്സ് രണ്ടോ മൂന്നോ നാലോ ചേമ്പേഴ്സ് ഉണ്ടാവും അതുപോലെ കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും കിഡ്നി പ്രസൻ്റ് ആയിരിക്കും ആൻഡ് പെയേർഡ് അപ്പൻഡേജസ് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ് ഇവർക്ക് എന്താണ് ഒരു പെയർ ആയിട്ടുള്ള അപ്പൻഡേജസ് ആയിരിക്കും കാണുന്നത് അത് ഫിൻസ് ആയിട്ട് അല്ലെങ്കിൽ ലിംസ് ആയിട്ടോ കാണപ്പെടും ദി സബ് ഫൈല വെർട്ടിബ്രിറ്റ ഈസ് ഫർദർ ഡിവൈഡ് ആസ് ഫോളോസ് നമ്മുടെ വെർട്ടിബ്രേറ്റയിലെ വെർട്ടിബ്രേറ്റേനെ ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് രണ്ടായിട്ട് മേജർ എന്താണ് മേജറായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രണ്ടായിട്ടാണ് എഗ്നേത്തയും അതുപോലെ നാറ്റോസ്റ്റൊമാറ്റയാണ് എഗ്നേയത്തെന്ന് പറയുമ്പോൾ അവർക്ക് ജോ പ്രസൻ്റായിരിക്കും ജോ ലാക്സ് ലാക്സ് എന്ന് പറയുമ്പോൾ ജോ ഇല്ല ഓക്കെ ജോസ് ജോസ് ഇല്ലാത്തവരാണ് എഗ്നാത്ത എന്ന് പറയുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ ബെയേഴ്സ് ജോ അവർക്ക് എന്ത് കാണും ജോ ഉണ്ട് ഉണ്ടായിരിക്കും പിന്നെ നാത്തോസ്റ്റൊമാറ്റകത്ത് വരുന്ന ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ പിന്നെ ജോ ആയിട്ടുള്ള വരുന്ന ആൾക്കാർ ഏതൊക്കെയാണ് പിസസും അതുപോലെ ടെട്രാപോഡയാണ് പീസസ് എന്ന് പറയുമ്പോൾ ഫിൻസ് ആയിട്ടുള്ളവരും അതുപോലെ എന്ന് പറയുമ്പോൾ ലിംസ് ആയിട്ടുള്ളവരും ഇനി ഈ പീസസിൽ തന്നെ വരുന്നവരാണ് ക്ലാസസ് കോൺട്രിക്ട് തൈസും പിന്നെ ഓസ്റ്റിക് ടൈസും അടുത്ത ടെട്രാപോഡയ്ക്കകത്ത് വരുന്നത് ആംഫീബിയ റെപ്റ്റീലിയ ഏവ്സ് മാമൽസ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ഓൾ ലിവ് മെമ്പേഴ്സ് ഓഫ് ദി ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ ആർ എക്റ്റോ പാരസൈറ്റ്സ് ഓൺ സം ഫിഷസ് സൈക്ലോസ്റ്റൊമാറ്റയ്ക്കകത്ത് വരുന്ന എല്ലാവരും തന്നെ ഏതെങ്കിലുമൊക്കെ ഫിഷസ്സിൽ എന്തായിരിക്കും അവരുടെ പുറത്ത് പാരസൈറ്റായിട്ട് ജീവിക്കുന്നവരായിരിക്കും എക്റ്റോ പാരസൈറ്റായിരിക്കും ദേ ഹാവ് അനിലോങ്ങേറ്റഡ് ബോഡി ബേറിംഗ് സിക്സ് ടു ഫിഫ്റ്റീൻ പെയേർസ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ ഇവർക്ക് ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക സിക്സ് ടു ഫിഫ്റ്റീൻ പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് റെസ്പിറേഷന് വേണ്ടി പ്രസൻ്റ് ആയിരിക്കും സൈക്ലോസ്റ്റോംസ് ഹാവ് എ സക്കിംഗ് ആൻഡ് സർക്കുലർ മൌത്ത് വിതൗട്ട് ജോസ് ഇവർക്ക് സഖ് ചെയ്യാനും സക്ക് ചെയ്യാനുള്ള എന്താണ് ഒരു സർക്കുലർ മൗത്തായിരിക്കും വിത്തൌട്ട് ജോസ് ജോസ് പ്രസന്റ് അല്ലാത്ത എന്തായിരിക്കും സർക്കുലർ മൗത്തായിരിക്കും ഇവർക്ക് പ്രസന്റ് ആയിരിക്കുന്നത് ദെയർ ബോഡി ഈസ് ഡിവൈഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ് ഇവർക്ക് എന്താ കാണത്തില്ല സ്കെയിൽസും അല്ലെ ചെഗ്ലകളും കാണത്തില്ല അതുപോലെ തന്നെ പെയേർഡ് ഫിൻസും കാണത്തില്ല ക്രൈനിയം ആൻഡ് വെർട്ടിബ്രൽ കോളം ആർ കാർട്ട്ലേജിനസ് ഇവരുടെ വെർട്ടിബ്രൽ കോളവും ക്രേനിയവും കാർട്ട്ലേജിനസ് ആണ് സർക്കുലേഷൻ ക്ലോസ്ഡ് ടൈപ്പ് ആണ് പിന്നെ സൈക്ലോസ്റ്റോംസ് ആർ മറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിംഗ് ഫോർ തെയർ ഫോർ ഫ്രഷ് വാട്ടർ അപ്പോൾ ഇവർ മറൈനിലാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ പ്രജനന സമയത്ത് ഫ്രഷ് വാട്ടറിലോട്ട് പോകുന്നുണ്ട് ആഫ്റ്റർ സ്പോണിംഗ് വിൻ എ ഫ്യൂ ഡേയ്സ് ദഡ് ആയി അതിനുശേഷം എന്താണ് സ്പോൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ദർ ലാർവേ ആഫ്റ്റർ മെറ്റാമോർഫോസിസ് റിട്ടേൺ ടു ദ ഓഷൻ എക്സാമ്പിൾ സ്പെട്രോമൈസൺ ലാഫ്രേ ലാംപ്രേ ആൻഡ് മിക്സ് ഇൻ ഹാഗ് ഫിഷ് ഓക്കെ അപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റയുടെ പ്രത്യേകതകളൊക്കെ നോക്കി പിന്നെ അവരുടെ എന്താണ് സ്പോണിങ് ഫ്രഷ് വാട്ടറിലാണ് അവർ മുട്ടയിടാൻ പോകുന്നത് അതിനുശേഷം മരിച്ചു പോവുകയാണ് ആ മുട്ട വിരിഞ്ഞിട്ട് ലാർവേ ആയി അതിന്റെ പിന്നെ മെറ്റാമോർഫോസിസ് നടക്കുന്ന വച്ചാൽ ആ ലാർവേ യങ് സ്റ്റേജ് മാറിയിട്ട് പിന്നെ അഡൾട്ട് അഡൾട്ടാകുമ്പം ആ ഫിസിക്കൽ സ്ട്രക്ചർ ഷേപ്പ് ഒക്കെ മാറില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു അഡൾട്ടായിട്ട് മാറിയതിന് ശേഷം എന്താണ് റിട്ടേൺ ടു ദി ഓഷൻ എന്നാണ് പറയുന്നത് എക്സാമ്പിളും കൂടി നോക്കി വെക്കുക പിന്നെ അടുത്ത ക്ലാസ്സാണ് കോൺട്രിക് തൈസ് ക്ലാസ് കോൺട്രിക് തൈസ് ദേ ആർ മറൈൻ ആനിമൽസ് ഇവർ മറൈൻ ആനിമൽസ് തന്നെയാണ് വിത്ത് എ സ്ട്രീം ലൈൻഡ് ബോഡി ആൻഡ് ഹാവ് എ കാർട്ടിലേജിനസ് എൻഡോസ്കെൽറ്റൺ ഇവരുടെ ബോഡി വരുമ്പോൾ സ്ട്രീം ലൈൻഡ് ബോഡിയാണ് കാർട്ട്ലേജിനസ് എൻഡോസ്കെൽറ്റൺ ആണ് ആയിരിക്കുന്നത് മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി നോട്ടോകോഡീസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദിയർ ലൈഫ് നോട്ട് ഓഗഡ് അവരുടെ ലൈഫിൽ ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ഇങ്ങനെ പെർസിസ്റ്റൻ്റ് ആയിരിക്കും ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് വിത്തൗട്ട് ഓപ്പർകുലം ഇവരുടെ ഗിൽ സ്ലിറ്റ്സ് പ്രസൻ എന്തായിരിക്കും സെപ്പറേറ്റ് ആയിരിക്കും വിത്തൌട്ട് ഓപ്പർകുലം അതായത് ഒരു ഗിൽ കവറ് അവിടെ പ്രസൻ്റ് അല്ലായിരിക്കും ദ സ്കിന്നീസ് ടഫ് കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ് ഇവരുടെ സ്കിൻ എന്ന് പറയുമ്പോൾ ടഫാണ് സ്മൂത്ത് അല്ല ടഫാണ് അതിൽ ഉൾ ആയിരിക്കുന്ന സ്കെയിസിൻ്റെ പേരാണ് പ്ലക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയുന്നത് ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേഡ്ലി ഡയറക്റ്റഡ് ദ ജോസ് ആർ വെരി പവർഫുൾ അല്ലെ അവരുടെ താടിയെല്ലൊക്കെ വളരെയധികം പവർഫുള്ളാണ് ദീസ് ആനിമൽസ് ആർ പ്രഡേഷ്യസ് ഡ്യൂ റ്റു ദി ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ് ഓക്കെ അവർക്ക് പ്രത്യേകിച്ച് എയർ ബ്ലാഡർ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി അതായത് ടു അവോയിഡ് സിങ്കിങ് മുങ്ങി താഴാതിരിക്കാണ്ട് ഇവർ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടേയിരിക്കും ഹാർട്ട് ഈസ് ടു ചെയിംബേർഡ് ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ ഹാർട്ട് എങ്ങനെയാണ് ടു ടൂ ആണ് ഒരു ഓറിക്കുലും ഒരു വെൻട്രിക്കളും ആണ് ഉള്ളത് പിന്നെ സം ഓഫ് ദെം ഹാവ് ഇലക്ട്രിക് ഓർഗൻസ് ചിലർക്ക് ഈ ഫൈലത്തിനകത്ത് വരുന്ന ഈ ക്ലാസ്സിനകത്ത് വരുന്ന ചിലർക്ക് എന്താണ് ഇലക്ട്രിക് ഓർഗൻസ് പ്രസൻറ്റായിരിക്കും എക്സാമ്പിൾ ടോർപിഡോ ആൻഡ് സം പോസസ് പോയ്സൺ സ്റ്റിങ് അല്ലേ പോയിസൺ പോയ്സൺ ഉണ്ടാവുമോ അതിൻ്റെ അതിൻ്റെ അതിനൊരു എക്സാമ്പിളാണ് എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ പ്രത്യേകത കോൾഡ് ബ്ലഡഡ് ആണ് അല്ലെങ്കിൽ പോയ്ക്കുലോ തെർമസ് എന്ന് പറയും കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ് ദാറ്റ് ഈസ് ദ ലാക്ക് ദ കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരാണ് കോൾഡ് ബ്ലഡ് ബ്ലഡഡ് ആനിമൽസ് സെക്സസ് ആർ സെപ്പറേറ്റ് ഇൻ മെയിൽസ് പെൽവിക് ഫിൻസ് ബെയർ ക്ലാസ് പേഴ്സ് ദേ ഹാവ് ഇൻറ്റേണൽ ഫെർട്ടിലൈസേഷൻ പിന്നെ എന്താണ് മെനി ഓഫ് ദ മാർ വിവി പാരസ് എക്സാമ്പിൾ വരുമ്പോൾ സ്കോലിയോഡൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ് പ്രിസ്റ്റിസ് ഓർ സോ ഫിഷ് കാർക്കാ കാർക്കാരോഡോൺ ഓർ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ട്രൈഗൺ സ്റ്റിംഗ് റേ എന്ന് പറയും പിന്നെ വരുന്നത് ഈ ഓവി പാരസ് വിവി പാരസ് എന്നൊക്കെ പറഞ്ഞാൽ ഓവി പാരസ് ആണെങ്കിൽ അവർ എഗിന് എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിനാണ് ഓവി പാരസ് എന്ന് പറയുന്നത് വിവി പാരസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തായിരിക്കും ഫീമെൽ ബോഡിക്ക് ഉള്ളിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടന്നിട്ട് ആ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗനിസംസിനെ റിലീസ് ചെയ്യുന്നതാണ് വിവി പാരസ് എന്ന് പറയുന്നത് അടുത്ത ക്ലാസ് ഓസ്റ്റിക് തൈസ് ആണ് ക്ലാസ് ഓസ്റ്റിക് തൈസ് നോക്കാം ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് വിത്ത് ബോ ബോണി എൻഡോസ്കെൽറ്റ് അപ്പോൾ ഇത്രയും നേരം രണ്ട് രണ്ട് ക്ലാസ് പറഞ്ഞത് മുഴുവൻ മറൈനായിരുന്നു ഇവിടെ പറയുമ്പോൾ മറൈനും ഫ്രഷ് വാട്ടർ ഫിഷസ് ഇതിനകത്താണ് വരുന്നത് പിന്നെ ഇവർക്ക് ഇവരുടെ എൻഡോസ് കെലിറ്റിന് എങ്ങനെയായിരിക്കും ബോണി എൻഡോസ്കെല്ലിറ്റിനായിരിക്കും ഉണ്ടാവുക ദെയർ ബോഡിസ് സ്ട്രീം ലൈൻഡ് മൗത്ത് ഈസ് മോസ്റ്റ്ലി ടെർമിനൽ ദേ ഹാവ് ഫോർ പെയേഴ്സ് ഓഫ് ഗിൽസ് അപ്പോൾ ഇവിടെ എത്ര പെയേഴ്സ് ഓഫ് ഗിൽസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത് ഫോർ പെയേഴ്സ് ഓഫ് ഗിൽസ് ഇത് കവർ ചെയ്തുകൊണ്ട് എന്തുണ്ടാവും ഓപ്പർക്കുലം ഉണ്ടാവും ഓക്കെ ഫോർ പെയേഴ്സ് ഓഫ് ഗിൽസ് വിച്ച് ആർ കവേർഡ് ബൈ ആൻ ഓപ്പർക്കുലം ഓൺ ഈച്ച് സൈഡ് സ്കിൻ ഈസ്

ദെൻ എക്സാമ്പിൾസിൽ വരുമ്പോൾ മറൈനും ഫ്രഷ് വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ സോ മറൈനിന് എക്സാമ്പിളായിട്ട് വരുന്നത് എക്സോ സീറ്റസ് ഒരു ഫ്ലൈയിങ് ഫിഷ് ഹിപ്പോ ക്യാമ്പസ് ഓർ സീ ഹോൾസ് പിന്നെ ഫ്രഷ് വാട്ടറിന് എക്സാമ്പിൾ പറയുമ്പോൾ ലാബിയോ ഓർ റോഹു കട്ല ദെൻ ക്ലാരിയസ് അക്വേറിയം അക്വേറിയം ബെറ്റ ഫൈറ്റിങ് ഫിഷ് ദെൻ ടീറോ ഫൈലും ഏഞ്ചൽ ഫിഷ് അടുത്ത ക്ലാസ് വരുന്നത് ആംഫീബിയ ആണ് ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ് ആംഫി എന്ന് പറയുമ്പോൾ ഡുവലും ബയോസ് എന്ന് പറയുമ്പോൾ ലൈഫ് സോ ഡുവൽ ലൈഫ് എന്നാണ് അല്ലേ രണ്ടും രണ്ടിലും ജീവിക്കാൻ പറ്റും ദാറ്റ് മീൻസ് ആംഫിബിയൻസ് ക്യാൻ ലിവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ് അക്വാട്ടിക്കിലും വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റും പിന്നെ മോസ്റ്റ് ഓഫ് ദം ഹാവ് ടു പെയേഴ്സ് ഓഫ് ലിംസ് ഇവർക്ക് രണ്ട് പെയർ എന്താണ് ലിംബുകൾ ആണ് ബോഡി ഈസ് ഡിവൈഡ് ഡിവിസിബിൾ ഇൻ ഹെഡ് ആൻഡ് ട്രങ്ക് ഹെഡും ട്രങ്കുമായിട്ട് ബോഡി ഡിവൈസ് ഡിവൈഡ് ചെയ്യുന്നത് ഇൻ സം ദ സ്കെയിൽ സ്കിൻ ഈസ് ഇവർക്ക് ഇല്ല ബട്ട് സ്കിൻ എങ്ങനെയായിരിക്കും മോയ്സ്ഡ് ആയിരിക്കും ഐസിന് ഐ ലിഡ് ഉണ്ടാവും ഓക്കെ ഐസ് ഹാവ് ഐലിഡ്സ് ലിഡ്സ് പിന്നെ ഉണ്ട് എറ്റിം പാനം എറ്റിം പാനം റെപ്രസെന്റ് നമുക്കുള്ള പോലെ അത്രയും ഇയർ ആയിട്ട് ഇങ്ങനെ കാണുന്നില്ലെങ്കിലും ഒരു ടിംപാനം പ്രസന്റ് അവിടെ എന്തായിരിക്കും ടിംപാനം പ്രസന്റ് ആയിരിക്കും പിന്നെ അലിമെന്ററി കനാൽ യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ട്രാക്സ് ഓപ്പൺ ഇൻ ടു എ കോമൺ ചേംബർ കോൾഡ് ക്ലോ ക്ലോയാക്ക വിച്ച് ഓപ്പൺസ് ടു ദി എക്സ്റ്റീരിയർ ക്ലോയാക്കയിലൂടെയാണ് എന്താണ് അലിമെന്ററി കനാലും യൂറിനറി അതുപോലെ റീപ്രൊഡക്റ്റീവ് ട്രാക്സും എല്ലാം കൂടി ഒരു ഒരു കോമൺ ചേംബറിലാണ് ചേമ്പറായിട്ടാണ് അത് എക്സ്റ്റീരിയറിലോട്ട് ഔട്ട് സൈഡിലോട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന അവസ്ഥയിലാണ് അതിൻ്റെ പേര് ക്ലോയാക്കാ എന്ന് പറയും ദെൻ റെസ്പിറേഷൻ ഈസ് ബൈ ഗിൽസ് ലങ്സ് ആൻഡ് ത്രൂ സ്കിൻ ഇവരുടെ റെസ്പിറേഷൻ ഓർത്തുവെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ് ഗിൽസ് ലങ്സ് പിന്നെ സ്കിന്നോ സ്കിന്നുമാണ് ആംഫീബിയൻസിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ നടക്കുന്ന ഭാഗങ്ങൾ ദ ഹാർട്ട് ഈസ് ത്രീ ചേംബേർഡ് ഇവരുടെ ഹാർട്ട് രണ്ട് ത്രീ ചേമ്പേഡ് ആണ് രണ്ട് ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആണ് പ്രസൻറ്റായിരിക്കുന്നത് കോൾഡ് ബ്ലഡഡ് ആനിമൽസ് ആണ് സെക്സ് സെപ്പറേറ്റ് ആണ് ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഇവർ ഇങ്ങനെയാണ് ആണ് ഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആണ് എക്സാമ്പിൾസ് ബഫോ ടോഡ് റാണ ഫ്രോഗ് ഹൈല അതുപോലെ സാലമാൻഡ്ര ഇക്തിയോഫിസ് ഒക്കെ എക്സാമ്പിളായിട്ട് വരുന്നുണ്ട് ഇനി അടുത്ത ക്ലാസ് ക്ലാസ് റെപ്റ്റീലിയ ആണ് ക്ലാസ് റെപ്റ്റീലിയ ദ ക്ലാസ് നെയിം റെഫേഴ്സ് ടു ദയർ ക്രീപ്പിംഗ് ഓർ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷൻ ഇവരുടെ ഈ ഒരു ഇഴയുന്ന ലോക്കോമോഷൻ രീതിക്കാണ് റെപ്റ്റീലിയ എന്നുള്ള വേർഡ് വന്നത് ദേ ആർ മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആനിമൽസ് ആൻഡ് ദെയർ ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോണിഫൈഡ് സ്കിൻ എപ്പിഡർമൽ സ്കെയിൽസ് ഓർ സ്ക്യൂഡ്സ് അപ്പോൾ ഇവർക്ക് എങ്ങനെയായിരിക്കും മറ്റവർക്ക് മോയ്സ്ഡ് ആയിരുന്നല്ലേ പക്ഷേ ഇവരുടെ സ്കിന്ന് വരുമ്പോൾ ഡ്രൈ ആണ് കോണിഫൈഡ് സ്കിന്നാണ് പിന്നെ സ്കെയിൽസ് ഒക്കെ പ്രസൻ്റ് ആണ് ദേ ഡു നോട്ട് ഹാവ് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഇവർക്ക് ും എന്താണ് എക്സ്റ്റേണൽ ഇയർ ഓപ്പണിങ്സ് ഇല്ല ബട്ട് ടിംബാനം ആണ് ഇവരുടെ ഇയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ലിംസ് വെൻ പ്രസന്റ് ആർ ടു പെയർസ് ലിംസ് ഉള്ളവർക്കാണെങ്കിൽ രണ്ട് പേർ ലിംസ് പ്രസന്റായിരിക്കും ഹാർട്ട് എങ്ങനെയായിരിക്കും ത്രീ ചേമ്പേർഡാണ് ബട്ട് ഫോർ ചേംബേർഡ് ഇൻ ക്രോക്കൊഡൈൽസ് ഈ റെപ്റ്റയിലേക്കകത്ത് വരുന്ന ഒരാളാണ് ക്രോക്കഡൈൽസ് അവർക്ക് ഫോർ ചേംബേർഡും ബാക്കി റെപ്റ്റൈൽസിനൊക്കെ ത്രീ ചേമ്പേർഡും റെപ്റ്റൈൽസ് പോയ്ക്കുലോതർംസ് ആണ് സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഷെഡ് ദയർ സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ് സെക്സസ് ആർ സെപ്പറേറ്റ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ദെയർ ഓവി പാരസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് എക്സാമ്പിൾ ിൽ ടെർട്ടിൽ ടേർട്ടിൽ ടോട്ടോയിസ് ട്രീ ലിസാർഡ് ഗാർഡൻ ലിസാർഡ് ക്രോക്കുഡൈൽ അലിഗേറ്റർ വാൾ ലിസാർഡ് വൈപ്പർ ഇതെല്ലാം എന്തെങ്കിലും എക്സാമ്പിളാണ് റെപ്റ്റെയിൽസിന് എക്സാമ്പിൾ വരുന്നതാണ് അടുത്ത ക്ലാസ് എയ്സ് ആണ് ക്ലാസ് എയ്സ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എയ്സ് എയ്സ് എന്ന് പറയുമ്പോൾ ബേഡ്സ് വരുന്നവരാണ് ആർ ദി പ്രസൻസ് ഓഫ് ഫെതേഴ്സ് ഇവർക്ക് എന്തായിരിക്കും ആണ് ഫെതേഴ്സാണ് പ്രസൻറ്റായിരിക്കുക ആൻഡ് മോസ്റ്റ് ഓഫ് ദം ക്യാൻ ഫ്ലൈ എക്സെപ്റ്റ് ഫ്ലൈറ്റ്ലസ് ബേഡ്സ് ഓസ്ട്രചക്ക പോലെയുള്ള പറക്കാനാവാത്തവരെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും പറക്കാൻ കഴിവുള്ളവരാണ് ദേ പൊസസ് ബീക്ക് അല്ലെ ഇവർക്ക് ബീക്ക് പ്രെസൻ്റ് ആണ് ദ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ് ഇവരുടെ ഫോർ ലിംസുകൾ ിങ് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ദൈൻഡ് ലിംസ് ജനറലി ഹാവ് സ്കേൽസ് ആൻഡ് ആർ മോഡിഫൈഡ് ഫോർ വാക്കിംഗ് സ്വിമ്മിങ് ഓർ ക്ലാസ് ദിവസം ത്രീ ബ്രാഞ്ചസ് അപ്പോൾ ഫോർ ലിംസ് വിങ്സായിട്ട് ഡെവലപ്പ് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഹൈൻഡ് ലിംസ് ആണെങ്കിൽ വാക്കിങ്ങിനും സ്വിമ്മിങ്ങിനൊക്കെ നമ്മൾ കാലുകൾ പോലെ തന്നെ അവർക്ക് പ്രെസൻ്റ് ആണ് സ്കിന്നീസ് ഡ്രൈ വിതഔട്ട് ഗ്ലാൻഡ്സ് എക്സെപ്റ്റ് ദ ഓയിൽ ഗ്ലാൻഡ് അറ്റ് ദി ബേയ്സ് ഓഫ് ദി ടെയിൽ ഇവരുടെ ടെയിലിൻ്റെ ബേസിൽ ഒരു ഓയിൽ ഗ്ലാൻഡ് പ്രസൻറ്റായിരിക്കും അത് ഇല്ലാണ്ടാണെങ്കിൽ സ്കിന്നെങ്ങനെയായിരിക്കും ഡ്രൈ ആയിപ്പോവും എൻഡോസ്കെലറ്റിനീസ് ഫുള്ളി ഓസിഫൈഡ് ഓർ ബോണി ആൻഡ് ദ ലോങ് ബോൺസ് ആർ ആൻഡ് ദ ലോങ് ബോൺസ് ആർ ഹോളോ വിത്ത് എയർ ക്യാവിറ്റീസ് നോമാറ്റിക്ക് എന്ന് പറയും എൻഡോസ്കെൽറ്റൻ എന്ന് പറയുമ്പോൾ ബോണി എൻഡോസ്കെൽറ്റൻ ആണ് പിന്നെ എന്തായിരിക്കും ഉള്ളിൽ എയർ ക്യാവിറ്റീസ് പ്രസന്റ് ആയിരിക്കും ഹോളോ ബോൺസാണ് ദ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഓഫ് ബേർഡ്സ് ഹാവ് ഹാസ് അഡീഷണൽ ചേമ്പേഴ്സ് ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ അഡീഷണൽ ചേമ്പേഴ്സ് ഉണ്ട് അത് ക്രോപ്പും ഗിസാഡു ആണ് ക്രോപ്പും ഗിസാഡു ആണ് അതെന്താണ് ഇവരുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കാണുന്ന അഡീഷണൽ ചേമ്പറുകളാണ് ഹാർട്ട് ഈസ് കംപ്ലീറ്റ്ലി ഫോർ ചേമ്പേർഡ് ഫോർ ചേംബേർഡ് ഹാർട്ടാണ് അവർക്കുള്ളത് ദ ആർ വാം ബ്ലഡഡ് വാം ബ്ലഡഡ് അല്ലെങ്കിൽ ഹോമിയോ തെറമസ് ആനിമൽസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദർ ഏബിൾ ടു മെയിൻറ്റൈൻ എ കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ അവർക്ക് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും റെസ്പിറേഷൻ നടക്കുന്നത് ലങ്സിലൂടെയാണ് എയർ സാക്സ് കണക്റ്റഡ് ടു ലങ്സ് സപ്ലിമെൻറ്റ് റെസ്പിറേഷൻ സെക്സസ് ആർ സെപ്പറേറ്റ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻറ്റേർണൽ ദേ ആർ ഓ വി പാരസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് അല്ലെ ഓ വി പാരസ് അവർക്ക് അവർ മുട്ടയിട്ട് ജീവിക്കുന്നവരാണ് പ്രജനനം നടത്തുന്നവരാണ് പിന്നെ എന്താണ് ഡെവലപ്മെൻറ്റ് ഡയറക്റ്റോ ആണ് എക്സാമ്പിൾ നമ്മളെല്ലാ എന്താണ് ബേഡ്സും ഈയൊരു ക്ലാസ്സിൽ വരുന്നവരാണ് ദെൻ ക്ലാസ് മമേലിയ ദേ ആർ ഫൗണ്ടെ വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ് പോളാർ ഐസ്കേപ്സ് ഡെസേർട്സ് മൗണ്ടൻസ് എല്ലായിടത്തും കാണപ്പെടും അല്ലേ മമേലിയെന്ന് പറയുമ്പോൾ സം ഓഫ് ദെം ഹാവ് അഡാപ്റ്റഡ് ടു ഫ്ലൈ ചിലർക്ക് പറക്കാനും ചിലർക്ക് വെള്ളത്തിൽ ജീവിക്കാനും ഒക്കെ കഴിവുള്ളവരാണ് ദ മോസ്റ്റ് യുണീക്ക് മമേലിയൻ ക്യാരക്ടറിസ്റ്റിക് ഈസ് ദി പ്രസൻസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് മമേലിയയുടെ ഏറ്റവും ഒരു യുണീക്കായിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് മാമറി ഗ്ലാൻസ് പ്രസൻറ്റായിരിക്കുന്നത് മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ഉണ്ടെന്നുള്ളതാണ് ബൈ വിച്ച് ദ യങ് വൺസ് ആൻഡ് നറിഷ്ഡ് ദേ ഹ് ിംസ് രണ്ട് പെയർ ലിംസ് ആണുള്ളത് എന്തിനാണ് വാക്കിങ്ങിനും റണ്ണിങ്ങിനും ക്ലൈമ്പിങ്ങിനും ബറോവിങ്ങിനും സ്വിമ്മിങ്ങിനും ഫ്ലൈയിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് രണ്ട് പേർ ലിംസ് പ്രെസൻ്റ് ആണ് ദ സ്കിൻ ഓഫ് മാമൽസ് ഈസ് യുണീക്ക് ഇൻ പ്രൊസസിങ് ഹെയർ മാമൽസിൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹെയർ ഉണ്ടാവും എക്സ്റ്റേണൽ ഇയേഴ്സ് അല്ലെ എക്സ്റ്റേണൽ ഇയേഴ്സ് ഓർ പിന്നെ ആർ പ്രെസൻറ്റ് എക്സ്റ്റേണൽ ഇയേഴ്സ് പ്രെസൻ്റ് ആണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഡിഫറെ ടൈപ്സ് ഓഫ് ടീത്ത് ആർ പ്രെസൻ്റ് ഇൻ ദ ജോ അല്ലെ പലതരത്തിലുള്ള ടീത്ത് പ്രസന്റ് ആണ് ഹാർട്ട് എങ്ങനെയായിരിക്കും ഫോർ ചേംബേർഡ് ഹാർട്ട് ഹാർട്ട് ഈസ് ഫോർ ചേംബേർഡ് ഇവരെന്താണ് ഹോമിയോ തെർമസ് ആണ് റെസ്പിറേഷൻ ലങ്സ് വഴിയാണ് സെക്സ് സെക്സസ് സെപ്പറേറ്റ് ഫെർട്ടിലൈസേഷൻ ഈസ് ഇൻഡാണൽ പിന്നെ ഇവർ വിവി പാരസ് ആണ് വിത്ത് ഫ്യൂ എക്സെപ്ഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് മോസ്റ്റ്ലി വിവി പാരസും പിന്നെ ഇവരുടെ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റുമാണ് എന്നിട്ട് എക്സാമ്പിൾസ് നോക്കി വയ്ക്കാം അടുത്ത സാലിയൻ്റ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഫീച്ചേഴ്സ് ഓഫ് ഓൾ ഫൈൽ അണ്ടർ ആനിമൽ അണ്ടർ ആനിമൽ കിങ്ഡം ഈസ് കോംപ്രിഹൻസീവ്ലി ഗിവൺ ഇൻ ദി ടേബിൾ ഫോർ പോയിന്റ് ഓഫ് കുറേ കാര്യങ്ങൾ ഏകദേശം പറ്റി ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ സിമെട്രി സീലോം സെഗ്മെൻറ്റേഷൻ ഡൈജസ്റ്റീവ് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം റെസ്പിറേറ്ററി സിസ്റ്റം ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഇത്രയും നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഈ ടേബിള് മാത്രം ഒന്ന് പഠിച്ച് ഈ ടേബിളാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് എന്ന് പഠിച്ചു വയ്ക്കരുത് കാരണം ഇതിൽ ഇപ്പം അവരുടെ റെസ്പിറേറ്ററി ഓർഗനെ പറ്റിയൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല അല്ലെങ്കിൽ അവരുടെ എന്താണ് അവരുടെ വേറെ ഇങ്ങനെ കുറേ നമ്മൾ ടേംസ് ഓരോ ഫയലും പഠിച്ചപ്പോഴും പറഞ്ഞു വന്നിരുന്നല്ലേ അപ്പൊ അതൊന്നും സെൻസറി ഓർഗൻസ് ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും ഈ ഒരു ടേബിളിൽ വരുന്നില്ല സോ നമ്മൾ ഏറ്റവും നല്ലത് ഓരോരോ ഫയലുമായിട്ട് എടുത്തു പഠിക്കുന്നതാണ് നല്ലത് ഓക്കെ അതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷായി താങ്ക് യു